നമസ്കാരം. കേരളത്തിൽ മതേതര സർക്കാർ ഇവിടുത്തെ ക്ഷേത്രങ്ങളും ഹിന്ദു ആരാധനാലയങ്ങളുമൊക്കെ ഭരിക്കുന്ന കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത് അങ്ങനെ തന്നെയാണ് കാലങ്ങളായി നടന്നു വരുന്നത്. അത് ഏത് സർക്കാരായാലും, ഇടത് സർക്കാരായാലും വലത് സർക്കാരായാലും ഒക്കെ തന്നെ ക്ഷേത്രങ്ങളിലെ ഭരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതുപോലെ കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഇതൊക്കെ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന പൊതുമേഖലാ ബോർഡുകളാണ്. അപ്പോൾ ഇവിടെ ഒരു ജയ് ശ്രീറാം എന്നെഴുതിയ ഒരു പോസ്റ്റർ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥാപനത്തിൽ തൂക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? ക്ഷേത്രങ്ങളിൽ അമ്മയെ മഹാമായെ, ഓം നമോ നാരായണായ, ഓം നമശിവായ തുടങ്ങിയ ബോർഡുകളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അതൊക്കെ മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടുകൂടി. ഇപ്പോൾ പാലക്കാട് നഗരസഭാ കാര്യാലയം മതേതര സ്ഥാപനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. മുനിസിപ്പാലിറ്റിയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി NDA അധികാരത്തിൽ വന്നതാണ്. മാത്രമല്ല, ഈ ജയ് ശ്രീറാം എന്നുള്ള വിളിക്ക് എന്താണ് കുഴപ്പം? ഈ ജയ് ശ്രീറാം വിളിയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നമായി ഇവിടെ ഈ നാട്ടിൽ, കേരളത്തിലടക്കം നാട്ടിൽ പലയിടങ്ങളിലും രാജ്യവിരുദ്ധ ശക്തികളടക്കം ഇത് ഒരു മതവികാരമായി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് ഇവിടെ ഒരു മത ഭിന്നത ഉണ്ടാക്കാനുള്ള മനഃപൂർവ്വമുള്ള ശ്രമമാണ് കാലങ്ങളായിട്ട്. അയോധ്യയിലേക്കൊക്കെ നമ്മുടെ മനസ്സുകൾ എത്തുന്നതിന് മുൻപ് തന്നെ ഇത് ഒരു വർഗീയതയുടെ ചിഹ്നമായിട്ട് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളതാണ്. ഇന്ത്യ ഒട്ടാകെ നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിന് എതിർപ്പ് നിൽക്കുന്ന ഇടതുപക്ഷവും അതുപോലെയുള്ള ഇവിടുത്തെ മറ്റ് കോൺഗ്രസ് രാമക്ഷേത്രം പണിയുന്നതിന് അനുകൂലമായ നിലപാടെടുത്തത് നമ്മൾ കണ്ടതാണ്. എന്നാലും കേരളത്തിലെ കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും മറ്റ് പാർട്ടികളെയുമൊക്കെ, ചില വർഗീയ പാർട്ടികളുമൊക്കെ തന്നെയാണ് ഈ ജയ് ശ്രീറാം പോസ്റ്റർ തൂക്കിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്തത്. അതെങ്ങനെ ഭരണഘടനാ വിരുദ്ധമാകും? ഡോക്ടർ BR അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയിൽ ശ്രീരാമനെ ഒരു ദേശീയ പുരുഷനായി ചിത്രീകരിച്ചിട്ടുണ്ട്. ശ്രീരാമനൊപ്പം തന്നെ ഗുരു ഗോവിന്ദ് സിംഗ്, അതുപോലെ അക്ബർ തുടങ്ങിയ വ്യക്തികളെയൊക്കെ തന്നെ ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈന്ദവ വിശ്വാസങ്ങൾ അനുസരിച്ച്, ഹൈന്ദവ ചിന്താരീതിയും സംസ്കാരവും അനുസരിച്ച് ഒരു ജയ് ശ്രീറാം എന്ന് പറയുന്ന ഒരു ബാനർ ഒരു നഗരസഭാ കാര്യാലയത്തിൽ തൂക്കി എന്ന് വിചാരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. ഇവിടെ പല സർക്കാർ ഓഫീസുകളിലും ഗാന്ധിജിയുടെ ചിത്രത്തിനൊപ്പം അത് ശ്രീകൃഷ്ണൻ്റെയും ദേവിയുടെയും ഒക്കെ ചിത്രങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ കണ്ടിരിക്കുന്നു. എത്രയോ മതേതര സർക്കാർ തന്നെ ഇവിടെ പല സംരംഭങ്ങൾക്കും ഗണപതി പൂജയും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി മുമ്പോട്ട് പോയത് നമ്മൾ കണ്ടതാണ്. എന്തിന്? ഇവിടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് തന്നെ മതേതര സർക്കാരുകളല്ലേ. പ്രമുഖമായ പല ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിന് കീഴിലാണ്, ദേവസ്വം ബോർഡുകൾക്ക് കീഴിലാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു അതായത് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. കേസെടുക്കും, പരാതി കൊടുത്തു, കേസെടുക്കും, ഇതാണ് അങ്ങ് മാറ്റിക്കളയും, അങ്ങ് ഒതുക്കിക്കളയും, അങ്ങ് ജയിലിലടച്ചു കളയും എന്നൊക്കെയാണ് പറയുന്നത്. ഒരു തെറ്റും ഇവിടെ പൊതുസമൂഹം കാണുന്നില്ല, സാധാരണ ജനങ്ങൾ കാണുന്നില്ല. എല്ലാവരും മതേതര ഏകോദര സഹോദര സ്വഭാവത്തോടു കൂടി വസിക്കുന്ന കേരളത്തിൽ അങ്ങനെ ആരും കാണുന്നില്ല. പക്ഷേ അതിനിടയിലൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു മതവർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭിന്നത ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് ഇവിടെ ചില കുൽസിത ശക്തികളും രാഷ്ട്രീയ പ്രവർത്തകരും മത തീവ്രവാദികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമായി കഴിഞ്ഞു, പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു. ഒരുപാട് പേർ ഫേസ്ബുക്കിലൂടെയൊക്കെ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ മാധ്യമപ്രവർത്തകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, പ്രവാസി മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ വളരെ കുറിച്ചുകൊള്ളുന്ന പ്രതികരണങ്ങളാണ്. കൃത്യമായി പോയിന്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രതികരണമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം രാവിലെ വായിക്കാൻ ഇടയായി. ജയ് ശ്രീറാം എന്നൊരു ബാനർ എഴുതി തൂക്കിയാൽ അത് വർഗീയതയും കേസെടുക്കാനുള്ള വകുപ്പും മതേതരത്വത്തിന് വിരുദ്ധവുമാകുന്നത് എങ്ങനെ എന്ന ഒരു ചോദ്യം, ശക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ശ്രീ രഞ്ജിത്ത് തൻ്റെ എഴുത്ത് ആരംഭിക്കുന്നത്. ഭാരതം മതനിരപേക്ഷ രാജ്യമാണ്. അതായത് മതങ്ങൾ തമ്മിൽ വ്യത്യാസം കാണാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണ്. ഭരണഘടനയിലെ ആമുഖപ്രകാരം ഉള്ള ശീലം അങ്ങനെയാണ്. ലോകത്ത് ഒരു ഭൂരിപക്ഷ മതവും ന്യൂനപക്ഷങ്ങളോട് കാട്ടാത്ത ഔദാര്യമാണിത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതായത് ഭരണഘടനയിലെ സെക്കുലർ മതേതരം എന്ന വാക്ക് ആര് എപ്പോൾ കൂട്ടിച്ചേർത്തു എന്നതിലേക്ക് തൽക്കാലം പോകുന്നില്ല. അതിൻ്റെ ചർച്ച ഇപ്പോഴും നടക്കുകയാണ്. എന്തായാലും നിലവിലെ നമ്മുടെ ഭരണഘടനാ പ്രകാരമോ നിയമപ്രകാരമോ മതനിരാസം നമ്മുടെ ഭാഗമല്ല, നിരസിച്ചിട്ടില്ല മതങ്ങളെയൊന്നും. ഓരോരുത്തർക്കും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കാം, കൂട്ടമായി പ്രാർത്ഥിക്കാം, ആഘോഷിക്കാം, അങ്ങനെ പല അവകാശങ്ങളുമുണ്ട്. ഒരിടത്തും മതവിശ്വാസം ഒരു കുറ്റമോ ഒളിച്ചു വെക്കേണ്ടതോ ആയ വിഷയമല്ല തന്നെ. അത് സ്വകാര്യ ഇടങ്ങളിലായാലും പൊതു ഇടങ്ങളിലായാലും അങ്ങനെ തന്നെ. തെരഞ്ഞെടുപ്പിൽ മതം ഉപയോഗിക്കരുത് എന്ന നിഷ്കർഷയുണ്ട്. പക്ഷേ അത് പതിവായി തെറ്റിക്കുന്നവർ കേരളത്തിലുണ്ട്. ഇവിടെ മതം പറഞ്ഞ് മാത്രം വോട്ട് പിടിക്കുന്ന, മതത്തിന് മാത്രം പള്ളികളിലും അതുപോലെയുള്ള ആരാധനാലയങ്ങളിലും ഇന്നവർക്ക് വോട്ട് ചെയ്യണം എന്ന് പുരോഹിതന്മാർ തന്നെ പ്രഭാഷണം നടത്തുന്ന കേരളത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ജയ് ശ്രീറാം പോസ്റ്റർ വലിയ വിവാദമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ നിബന്ധന തീർന്നുവല്ലോ. ആ നിലയിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന് മുകളിൽ ഒരു ബാനർ ഉയർന്നതിൽ ആരും അത്ര അസഹിഷ്ണുത കാട്ടേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ജയ് ശ്രീറാം എന്നെഴുതിയിട്ട് ശിവജിയുടെ ചിത്രമായിരുന്നില്ല വെക്കേണ്ടത് എന്ന അഭിപ്രായം കൂടി ശ്രീ രഞ്ജിത്ത് പറയുന്നുണ്ട് ഈ ഒരു പോസ്റ്റിൽ. സചരചാപങ്ങളോടുകൂടി അധർമ്മികളെ വധിച്ച ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെ വേണമായിരുന്നു ആ ബാനറിൽ എന്നതിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു ചെറിയ വിഷമമുണ്ടായുള്ളൂ. മതത്തിന്റെ പേരിൽ മതേതര പാർട്ടി ഉണ്ടാക്കി നിലവിളക്കിന് പോലും അയിത്തം കൽപ്പിച്ച ആ പാർട്ടിയുടെ മന്ത്രി ഉണ്ടായിരുന്ന നാട്ടിൽ, മദർ തെരേസയെ വിശുദ്ധയാക്കുന്ന ചടങ്ങിൽ സർക്കാർ ചെലവിൽ ഇവിടുന്ന് മന്ത്രിമാർ പോകുന്ന നാട്ടിൽ, മതഗ്രന്ഥം അനധികൃതമായി സർക്കാർ വാഹനത്തിൽ മതകേന്ദ്രങ്ങളിൽ സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്ന മന്ത്രിയുള്ള നാട്ടിൽ, അസ്സലാമു അലൈക്കും, സത് ശ്രീ അകാൽ, ഈശോമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ മതസ്പർശമുള്ള അഭിവാദ്യങ്ങൾ സ്വീകരിക്കപ്പെടുന്ന നാട്ടിൽ ജയ് ശ്രീറാം എന്ന ഒരു പോസ്റ്റർ എഴുതിയതിലോ ബാനർ എഴുതിയതിലോ ഒന്നും ഒരു ഖേദവും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല, ഒരു തെറ്റുമില്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ശരിയാണ്, ഇവിടെ വിശുദ്ധ ഖുറാൻ മതഗ്രന്ഥം സർക്കാരിൻ്റെ വാഹനത്തിൽ കൊണ്ടുപോയി വിതരണം ചെയ്തു. അതുപോലെ അസ്സലാമു അലൈക്കും എന്നത് മതവുമായി ഖുറാനുമായി ചേർത്ത് വച്ച ഒരു അഭിവാദ്യത്തിൻ്റെ ഒരു ചിഹ്നമാണ്. അതുപോലെ സത് ശ്രീ അകാൽ, അത് സിഖ് മതത്തിൻ്റെ ഗ്രന്ഥവുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു അഭിവാദ്യ രീതിയാണ്. അതുപോലെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ക്രിസ്ത്യാനികളൊക്കെ തന്നെ ഘോരഘോരം പറയുന്ന ഈ നാട്ടിൽ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്നെഴുതിയ ഒരു ബാനർ ഒരു സ്ഥാപനത്തിൽ തൂക്കിയതിൽ, നഗരസഭാ കാര്യാലയത്തിൽ തൂക്കിയതിൽ ഒരു തെറ്റുമില്ല. ഹിന്ദു എന്ത് ചെയ്താലും അത് വർഗീയതയും മറ്റ് ഏത് മതക്കാർ എന്ത് ചെയ്താലും അത് മതനിരപേക്ഷതയും മതേതരവുമാകുന്നത് എങ്ങനെ? നമ്മൾ പല സ്റ്റോറികളിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസികളെ ചൂഷണം ചെയ്തും ഹൈന്ദവ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചും ഹൈന്ദവ വിശ്വാസികളെ സാമുദായികമായി തമ്മിലെടുപ്പിച്ചുമാണ് ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് പല ഘട്ടത്തിൽ പല സമൂഹങ്ങളും അതുപോലെ സാമുദായിക ആചാര്യന്മാരും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഭൂരിഭാഗം പേരും അതൊന്നും ചെവിക്കൊള്ളുന്നില്ല എന്നത് ഒരു ദുഃഖമാണ്. അത് ഈ ഒരു കാര്യം ഈ ഒരു സമയത്ത് ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ജയ് ശ്രീറാം പോസ്റ്റർ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഉയർന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു തരത്തിലും അതൊന്നും ഒരു വലിയ ഒരു മതത്തിൻ്റെ ചിഹ്നമായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മതവിവേചനമായിട്ടോ ഒന്നും കാണേണ്ട കാര്യമില്ല. എല്ലാ മതങ്ങളെയും സ്നേഹത്തോടെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. ഇത്തരം കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ, ഇപ്പോൾ പോലീസ് കേസെടുത്തു എന്നറിയുന്നു, പോലീസിന് കേസെടുക്കാൻ ഈ ഒരു BJP കാര്യാലയത്തിൽ അല്ലെങ്കിൽ BJP നഗരസഭാ കാര്യാലയത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് അവർ കേസെടുക്കാൻ പോയത്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു നഗരസഭാ കാര്യാലയത്തിൽ അള്ളാഹു അക്ബറെന്നോ അല്ലെങ്കിൽ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നോ ഒരു പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള അസഹിഷ്ണുതയും അവിടെ ഉണ്ടാവുകയില്ല. അവരത് മതയെ മാത്രമല്ല ഹൈന്ദവ സമൂഹം അത് എതിർക്കുകയുമില്ല, ഒരിക്കലും ചെയ്യില്ല. ഹൈന്ദവ സമൂഹമോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ ഒന്നും അത് എതിർക്കുകയുമില്ല. ജാതിയും മതവും നോക്കിയല്ല ഇവിടെ രാജ്യം ഭരിക്കുന്നത്, ഭാരതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഓരോ ജനങ്ങളെയും നോക്കിയാണ്. ആർക്കും ഏത് മതവിശ്വാസവും സ്വീകരിക്കാം. നിർബന്ധിത മതപരിവർത്തനം മാത്രമേ ഇവിടെ നിയമവിധേയമായി തടയപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ നിയമവിധേയമല്ലാതാക്കിയിട്ടുള്ളൂ. ആർക്കും ഏത് മതവും സ്വമേധയാ സ്വീകരിക്കാം. പക്ഷേ ശ്രീരാമനെ, അതായത് ഭാരതത്തിൻ്റെ ദേശീയ പുരുഷനെ, ഹൈന്ദവ വിശ്വാസികൾ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ഈശ്വരീയ സങ്കല്പത്തെ, ആ ധീരതയുടെ പ്രതീകത്തെ, ആ ഭാരതത്തിൻ്റെ ആത്മാവിനെ ഒന്ന് എഴുതി തൂക്കി എന്ന് വിചാരിച്ച് ഇവിടെ ആർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? കഴിഞ്ഞ ദിവസം BJP വക്താവ് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ ഇനിയും ഇതുപോലെയുള്ള പോസ്റ്ററുകൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ജയ് ശ്രീറാം എന്ന് എഴുതി വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊടിതോരണങ്ങളും ഛത്രപതി ശിവജിയുടെ ചിത്രവും ആലേഖനം ചെയ്ത, അതുപോലെ തന്നെ ശ്രീരാമൻ്റെ സർവായുധങ്ങൾ ഏന്തി നിൽക്കുന്ന ഭഗവാൻ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ ഭഗവാന്റെയും ഒക്കെ തന്നെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പോസ്റ്ററുകളും ഇതുപോലെയുള്ള ബാനറുകളും പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടും. ഇവിടെ ഹിന്ദു എന്ത് ചെയ്താലും അത് വർഗീയതയും മറ്റാരെന്ത് ചെയ്താലും അത് മതേതരവുമാവുന്നത് എങ്ങനെ എന്ന ചോദ്യം ഒരിക്കൽ കൂടി ചോദിച്ചുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു. ജയ് ശ്രീറാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.